നമ്മൾ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ധാർമ്മിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പിൽ തിരുമേനിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വട്ടശ്ശേരി തിരുമേനിയുടെ കാലത്തെ മറ്റ് തിരുമേനിമാരെയും വൈദികരെയും ഇപ്പോഴത്തെ തിരുമേനിമാരെയും വൈദികരെയും തമ്മിൽ ചുമ്മാതെയൊന്ന് താരതമ്യം ചെയ്തു നോക്ക്. അപ്പോൾ മനസ്സിലാകും വട്ടശ്ശേരിയിൽ തിരുമേനിയൊക്കെ ആരായിരുന്നുവെന്ന്. ആ കുറിപ്പിൽ കണ്ട ഒരു സംഭവം പറയാം. അധാർമ്മിക ജീവിതം നയിച്ചിരുന്ന ഒരു വൈദികനെ വിളിച്ചു വരുത്തി ശ്വാസിച്ചതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ വൈദികനെ ഇടവക അംഗങ്ങൾ പള്ളിയിൽ കയറ്റാതെ തടയുകയും തിരുമേനിയുടെ അടുത്ത് പരാതിയുമായി ചൊല്ലുകയും ചെയ്തു. സംഭവം അത്രയേ ഉള്ളൂ. വൈദികനെ തിരുമേനി പഴയ സെമിനാരിയിലേക്ക് വിളിച്ചു വരുത്തി. അകത്തെ മുറിയിൽ കയറ്റി വാതിലടച്ചു. വാതിലിൻ്റെ കുറ്റിയും ഇട്ടു. അതിനുശേഷം കുപ്പായത്തിൻ്റെ വലത് കൈയുറ മുകളിലേക്കൊന്ന് തീർത്ത് കയറ്റിയപ്പോൾ വൈദികൻ ഭയന്ന് വിറച്ചു. ഇപ്പോൾ മുഖത്ത് അടി വീഴുമോ എന്ന് വൈദികൻ ഭയന്നു. എന്നാൽ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. തൻ്റെ കുപ്പായത്തിൻ്റെ കൈയുറ മുകളിലേക്ക് ഉയർത്തിയിട്ട് കയ്യിലെ ചുളിഞ്ഞ തൊലി കൈകൊണ്ട് തിരുമ്മിക്കൊണ്ട് തിരുമേനി ചോദിച്ചു, എടോ കത്തനാരെ, ഇതെന്താണ്? ആ വൈദികൻ പറഞ്ഞു, ഇത് അങ്ങയുടെ കയ്യിലെ തൊലി. വൈദികൻ വിറച്ചോണ്ടാണത് പറയുന്നത്. സ്വന്തം കയ്യിലെ നരച്ച രോമങ്ങളിൽ പിടിച്ചുകൊണ്ട് തിരുമേനി വീണ്ടും ചോദിച്ചു, ശരി, ഇതെന്താണ്? ഇതങ്ങയുടെ കയ്യിലെ രോമങ്ങൾ. വൈദികൻ വീണ്ടും വിറച്ച് വിറച്ച് വിക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു, എനിക്ക് കയ്യിലെ ചുളിഞ്ഞ തൊലിയും നരച്ച രോമത്തെയും ഭയമില്ല, എന്നാൽ ഉള്ളിലെ മാംസത്തെയും ഞാൻ ഭയപ്പെടുന്നു. ജഡീക ചിന്തകൾ മനുഷ്യന് സ്വാഭാവികമാണ്. എന്നാൽ വൈദികൻ എന്ന നിലയിൽ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. നോമ്പും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ജഡീക ചിന്തകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥനകളിൽ ദൈവം തമ്പുരാനോട് ഞാൻ എന്നും അപേക്ഷിക്കാറുണ്ട്. പല ആവശ്യങ്ങൾക്കും സ്ത്രീജനങ്ങൾ എന്നെ കാണാൻ വരാറുണ്ട്. എന്നാൽ അവരെ ഞാൻ തനിയെ കാണാറില്ല. മറ്റാരുടെയെങ്കിലും സാന്നിധ്യത്തിൽ ദൂരെ നിന്ന് മാത്രമേ അവരോട് സംസാരിക്കാറുള്ളൂ. അച്ഛൻ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുക. ഇനി മേലാൽ ഈ പരാതി അച്ഛനെക്കുറിച്ച് കേൾക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞ് തിരുമേനി വൈദികനെ പറഞ്ഞുവിട്ടു. വലിയ ശിക്ഷ കിട്ടുമെന്നൊക്കെ കേട്ട് ഭയന്ന് പറച്ചിരുന്ന വൈദികൻ ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുപോയി. പിന്നീടൊരിക്കലും അദ്ദേഹം ആ തെറ്റിലേക്ക് മടങ്ങിയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ശിഷ്ടകാലം ജീവിക്കുകയും ചെയ്തു. സഭയുടെ സ്വത്തും സ്വന്തം സ്വത്തും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അവ തമ്മിൽ കൂട്ടിക്കലർത്താൻ തിരുമേനി ആഗ്രഹിച്ചിരുന്നില്ല. ഒരിക്കൽ സാമ്പത്തികമായി ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ തിരുമേനിയുടെ സഹോദരി പഴയ സെമിനാരിയിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ സഭയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന വട്ടശ്ശേരി തിരുമേനി അദ്ദേഹം പറഞ്ഞു, പെങ്ങളെ, എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലെന്നറിയാമല്ലോ. പിന്നെ സമുദായത്തിൻ്റെ പണം അതിൽ നിന്ന് എടുത്തു തരാൻ സാധിക്കുകയില്ല. അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ഞാൻ എടുക്കില്ല. ഇത് കേട്ട സഹോദരി ദുഃഖത്തോടെ തിരികെ പടിയിറങ്ങി. വഴിയിലൂടെ അവർ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ട ഒരു വൈദികൻ തിരുമേനിയെ വിവരമറിയിച്ചു. ഉടനെ തിരുമേനി സഹോദരിയെ തിരികെ വിളിപ്പിച്ചു പറഞ്ഞു, സമുദായത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് എടുത്തു തരാൻ സാധിക്കുകയില്ല. എന്നാൽ പിതൃസ്വത്തായി എനിക്ക് കിട്ടിയ കുറച്ച് സ്ഥലമുണ്ടെന്നറിയാമല്ലോ, അത് വിറ്റ് കാര്യങ്ങൾ നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞ് മേശ തുറന്ന് ഒരു പഴയ ആധാരമെടുത്ത് സഹോദരിയുടെ കയ്യിൽ കൊടുത്തു. അതുമായി സഹോദരി സന്തോഷത്തോടെ പോവുകയും ചെയ്തു. ഇത്തരത്തിൽ ധാർമ്മികമായ ശക്തിയോടെ വൈദികനെ ഉപദേശിക്കാൻ കഴിഞ്ഞതും സഹോദരിയെ സഹായിക്കാൻ സാധിച്ചതും തിരുമേനിയുടെ ജീവിത വിശുദ്ധി കൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകും. സഭയിലെ ചില വൈദികരുടെ ദുർനടപ്പുകളെക്കുറിച്ചും സമ്പത്തിനോടുള്ള അത്യാർത്ഥിയെക്കുറിച്ചും അത് സഭാ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും കുറേ നാളുകളായി പല കഥകളും പല വാർത്തകളും കേൾക്കുന്നു. അതേക്കുറിച്ച് ഓർത്താൽ ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക ശക്തി സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആരും ആശിച്ചു പോകും. ഇപ്പോഴത്തെ വൈദികരെ ഇങ്ങനെ ശാസിക്കാൻ നമ്മുടെ തിരുമേനിമാർക്ക് കഴിയുമോ? ചിന്തിച്ചു നോക്കിക്കേ, കഴിയണം. ശാസിക്കേണ്ടിടത്ത് ശാസിക്കുക തന്നെ വേണം. സഭയുടെ കോടതിയും നിയമവും ശിക്ഷയും ഒക്കെ തിരുമേനിമാർ നിശ്ചയിക്കണം. അത് തിരുമേനിമാരായിരിക്കണം. ഇപ്പോൾ മലങ്കര സഭയിൽ എന്താണ് നടക്കുന്നത്? പട്ടം കൊടുത്ത തിരുമേനിമാരെ എതിർക്കുന്ന വൈദികരല്ലേ ഉള്ളത്? അത് എല്ലാവരെയും അല്ല പറഞ്ഞത് കേട്ടോ, ക്ഷമിക്കണം. അങ്ങനെയുള്ള വൈദികർ നമുക്കിടയിലുണ്ട്.
ഒരാൾ മതിയല്ലോ എല്ലാവർക്കും പേര് ദോഷമാകാൻ. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ എന്താ നടക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആജ്ഞാശക്തിയുള്ള തിരുമേനിയെ ഒറ്റ തിരിഞ്ഞ് ആക്ഷേപിക്കാൻ തിരുമേനിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഭദ്രാസന സെക്രട്ടറി തന്നെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നു. സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനൊത്താശ ചെയ്യാത്ത തിരുമേനിയെ എതിർക്കുന്നു. അങ്ങനെയുള്ള വിരലെണ്ണാവുന്ന ചില വൈദികരും ചുരുക്കം ചില അൽമായരുമാണ് സെക്രട്ടറി കണിയാന്തരയുടെ കണികൾ. വട്ടത്തുചേരി തിരുമേനി അങ്ങാനം ഉണ്ടായിരുന്നുവെങ്കിൽ കണിയാന്തരയുടെ കണി കാണില്ലായിരുന്നു. ഗബ്രിയേൽ തിരുമേനി എടുക്കുന്ന തീരുമാനങ്ങൾ ഭദ്രാസനത്തിന് വേണ്ടി തന്നെയാണ്. ഭദ്രാസനമുണ്ടെങ്കിലേ സെക്രട്ടറിയുടെ കസേര അവിടെ ഉണ്ടാകൂ. കണിയാന്തരയുടെ വിചാരം സെക്രട്ടറി എന്നാൽ ഭദ്രാസനാധിപനേക്കാൾ വലിയ ആളായിരിക്കുമെന്ന. അദ്ദേഹത്തിൻ്റെ നടപ്പും പോക്കുമൊക്കെ കണ്ടാൽ അല്പനൈശ്വര്യം വന്നാൽ എങ്ങനെയിരിക്കും? അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നത് പോലെയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല ഒരു ഭദ്രാസന സെക്രട്ടറി തൻ്റെ കാറിൻ്റെ മുന്നിൽ സഭയുടെ കൊടി കെട്ടി യാത്ര ചെയ്യുന്നത്. കാതോലിക്ക ബാവ കഴിഞ്ഞാൽ തിരുമേനിമാർ വയ്ക്കാറുണ്ട്, അത് വെച്ചെങ്കിലേ പറ്റൂ. കാരണം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആ തിരുമേനിമാരുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ കൊടി വയ്ക്കാറുണ്ട്. മാത്രമല്ല ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ സഭാസ്ഥാനികളും ചിലപ്പോൾ മാത്രം വയ്ക്കാറുണ്ട്, അത് ചിലപ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഭദ്രാസന സെക്രട്ടറിമാർ കൊടി വയ്ക്കുന്നത് ഒരു പക്ഷേ കണിയാന്തര മാത്രമായിരിക്കും ഈ സഭയിൽ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അല്പനൈശ്വര്യം വന്നാലുള്ള ഗതി. കൂടെയുള്ള പനച്ചിയുടെ കാര്യം പറയണ്ട, പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞുകുത്തുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ വികൃതികൾ. അടുത്ത ലക്കത്തിൽ പറയാം.